14-ന് ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ വീട്ടിലേക്ക് രണ്ടാമതെത്തിയ ഡിംപിൾ ബാൽ മലയാളി പ്രേക്ഷകർക്ക് പുതുമുഖമായിരുന്നു. മലയാളം അറിയാത്ത വെറും ഒരു മത്സരാർത്ഥി മാത്രമായിട്ടാണ് ഓരോ പ്രേക്ഷകരും ഡിംപിളിനെ വിലയിരുത്തിയത്. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഡിംപിൾ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു. 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ഡിംപിളിനെ ടോപ്പ് 5 സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. 100 ദിവസം ഹൗസിനുള്ളിൽ ഡിംപിൾ പൂർത്തിയാക്കുമെന്ന് സഹമത്സരാർത്ഥികളും ഉറപ്പിച്ചു. എന്നാൽ പ്രവചനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ഡിംപിൾ പുറത്തു പോയത്. പിതാവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് ഡിംപിൾ ബാൽ ഷോയിൽ നിന്ന് പുറത്തു പോയത്. ഈയിടെ താൻ ഇനി ഷോയിലേക്ക് തിരിച്ചു വരില്ല എന്നുകൂടെ താരം പ്രഖ്യാപിച്ചതോടെ വലിയ സങ്കടത്തിലാണ് ഡിംപിളിൻ്റെ ആരാധകർ. ഇപ്പോഴിതാ അവരെ കൂടുതൽ വിഷമത്തിലാക്കുന്ന ഒരു വീഡിയോയുമായാണ് ഡിംപിൾ എത്തിയിരിക്കുന്നത്. പപ്പ തനിക്കായി അവസാനം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഈസ്റ്റർ ദിനത്തിൽ ബിഗ് ബോസിലേക്ക് വന്ന വീഡിയോയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. മകളോട് 100 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങി വരാനാണ് പിതാവ് പറയുന്നത്. കാണാതെയും കേൾക്കാതെയും പോയ ഒരു സന്ദേശം. എനിക്കറിയാം പപ്പ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്, ഞങ്ങളെ കാണുന്നുണ്ടെന്നും ഞങ്ങൾക്കുമേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ടെന്നും വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഡിംപിൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഡിംപിളിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. 100 ദിവസം നിൽക്കണമെന്ന പപ്പയുടെ ആഗ്രഹം ഡിംപിൾ സാധിച്ചു കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതിനുവേണ്ടി ബിഗ് ബോസിലേക്ക് മടങ്ങിയെത്തണമെന്നുള്ള ആവശ്യവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. മോഡലും സൈക്കോളജിസ്റ്റുമായ ഡിംപിൾ ബാൽ ബിഗ് ബോസ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സീസണിൽ ഷോയിലേക്ക് കയറിയത്. വീടിനുള്ളിൽ ആദ്യത്തെ വഴക്കിൽ മുതൽ ടാസ്കുകളിൽ വരെ സജീവ സാന്നിധ്യമായിരുന്നു ഡിംപിൾ ബാൽ. 12-ാം വയസ്സിൽ തന്നെ ബാധിച്ച ക്യാൻസറിൽ നിന്ന് താൻ പോരാടി ജയിച്ച കഥ പലതവണ ഡിംപിൾ ഷോയിൽ പറയുകയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. സഹോദരി തിങ്കിൾ ബാലാണ് അച്ഛൻ്റെ വിയോഗം ഡിംപിളിനോട് പറയുന്നതും കൺഫെക്ഷൻ റൂമിലെത്തിയ ഡിംപിൾ വിവരമറിഞ്ഞ് അലറിക്കരയുകയായിരുന്നു. ഉടൻ തന്നെ താരം ഷോ വിട്ട് ദില്ലിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് താൻ ഇനി ഷോയിലേക്ക് മടങ്ങി വരില്ലെന്ന് അറിയിക്കുകയായിരുന്നു. മോഹൻലാൽ ഈ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഡിംപിൾ തിരിച്ചെത്തുമെന്നുള്ള വാർത്ത വന്നിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കാരണം ഡിംപിളിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവതാരകൻ മോഹൻലാൽ അറിയിച്ചു. അതുപോലെ തന്നെ ഡിംപിളും ഇതേ കാര്യം തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും ആരാധകരെ അറിയിച്ചിരുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ ക്രൂഷ്യൽ അവസ്ഥയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണെന്നും ഇതേ കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 3 തിരിച്ചെത്താനാവില്ലെന്നും ഡിംപിൾ വ്യക്തമാക്കി. കൂടാതെ ഈ ദുഃഖകരമായ അവസ്ഥയിൽ തനിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഡിംപിൾ തന്റെ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാരെ പോലെ തന്നെ ഒട്ടനേകം സെലിബ്രിറ്റികളും ഡിംപിളിന്റെ പുറത്തുപോകലിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ആര്യ, ഗായിക റിമി ടോമി ഇവരെല്ലാം ഡിംപിളിന്റെ സങ്കടത്തിൽ പങ്കുചേർന്നു എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഷെയർ ചെയ്തിരുന്നു. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ആര്യ, ഗായിക റിമി ടോമി ഇവരെല്ലാം ഡിംപിളിന്റെ സങ്കടത്തിൽ പങ്കുചേരുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നു. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.